Hi dears, welcome back to our class. In the discuss the fourth standard le max and clock in the chapter in the Korshubaki exercises in the class ne basis the tilla Korshu work girl on a pathan ingle chay and help yanata la the curriculum with an ingle copy and share the Ide pola copy chayer the top as months like it in ingle de the idil vanum and ingle chay the noki to vanum either chayanite. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്ലാസ് കാണുക, എന്നിട്ട് നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതണം കേട്ടോ. നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു എക്സസൈസ് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, കാണാത്തവർ കാണുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. ഫുള്ളായിട്ട് ഇത് ചെയ്യണില്ല കേട്ടോ. യുവർ സ്കൂൾ ടൈം, നിങ്ങളുടെ സ്കൂൾ ടൈം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം 10 to 4 ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. മുന്നത്തെ അതിൽ ഞാൻ വേറെ ടൈമിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് റൈഡ് യൂസിങ് AM ആൻഡ് PM. അപ്പൊ രാവിലെ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക, അതായത് 12 മണിക്ക് മുന്നേ ആണെങ്കിൽ AM എന്ന് എഴുതും അല്ലേ. അപ്പൊ 10 AM, 4 എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ് അല്ലേ, അപ്പൊ അതുകൊണ്ട് 4 PM എന്ന് എഴുതുക കേട്ടോ. അടുത്തത് 24 അവർ ക്ലോക്ക് വെച്ചിട്ട് 10 AM എങ്ങനെ നമ്മൾ എഴുതുക. 24 അവർ ക്ലോക്ക് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. 4 PM അല്ലേ, അപ്പോൾ 12 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ എഴുതുക, 13 അല്ലേ. 13 ഒരു മണി മുതൽ 2 മണി വരെ 14, 2 മണി മുതൽ 3 മണി വരെ 15, 3 മണി മുതൽ 4 മണി വരെ 16. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. അതായത് 12 മണി കഴിഞ്ഞാല് പിന്നെ 13, 14, 15, 16. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ 10 AM അങ്ങനെ തന്നെ എഴുതുക അല്ലേ. കാരണം 10 AM എന്ന് പറഞ്ഞാൽ 12 മണിക്ക് മുന്നേ ആണ്. അപ്പൊ അത് 10 AM തന്നെ. അത് കഴിഞ്ഞിട്ട് ഇല്ല 11ഉം 12ഉം കഴിഞ്ഞാല് 13, 14, 15, 16. അപ്പൊ എങ്ങനെ എഴുതുക, 10 തന്നെയാണ് 16. ഓക്കെ, 4 മണിക്ക് നമ്മൾ 16 ആണ് എഴുതുക, 16 മണി എന്നാണ് പറയുക. ഓക്കെ, 24 അവർ ക്ലോക്ക് വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ട് പോകാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. Starting at 18 hours means, അതായത് ട്രെയിനിന്റെ ടൈം ആണ് പറയുന്നത്. 18 hours, 18 മണി എന്ന് പറയുമ്പോൾ, 18 hours എന്ന് പറയുമ്പോൾ 6 മണിയാണെന്നാ പറയണത്. എങ്ങനെയാ അത് കണക്കാക്കുക, നമുക്ക് നോക്കിയാലോ. 18 എന്ന് പറയുമ്പോൾ 12 കഴിഞ്ഞാല് പിന്നെ 13 അല്ലെ, 13, 14, 15, 16, 17, 18, 19. അപ്പൊ ഈ 12 മുതൽ ഈ 6 വരെ 18 ആണ് വരിക. അപ്പൊ 12 മണി എന്ന് പറഞ്ഞാൽ 18 മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 PM അല്ലെ, ഉച്ചക്ക് 6 മണി. ഇന്ന് രാവിലെ ആണെങ്കിലോ 6 AM എന്ന് പറയുകയാണെങ്കിൽ 6 AM തന്നെയാണ്, 6 ആണ്. ഓക്കെ, അതിന് മാറ്റല്ലേ, 12 മണിക്ക് ശേഷം വരുന്ന ടൈമാണ് നമ്മൾ 13, 14, 15, 16, 17, 18, 19, 20, അത് ഏത് വരെ പോവും, 24 വരെ പോവും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ദ ടേബിൾ ഷോസ് ദ ടൈം സം ട്രെയിൻസ് സ്റ്റാർട്ട്സ് ഫ്രം വേരിയസ് സ്റ്റേഷൻസ്, അതായത് ട്രെയിനിന്റെ ടൈം ആണ്. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AM ആണോ PM ആണോ എന്ന് നോക്കിയിട്ട് എഴുതണം. നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ എന്താ കൊടുത്തിട്ടുള്ളത്, ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് എത്ര മണിക്കാണ്, 14:55 അല്ലേ, 14:55. 14:55 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക, ഇത് 12 അല്ലേ, 12 കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ 13 എന്ന് പറയുമ്പോൾ 1 o'clock ആയി അല്ലേ, 1 മണി. 14 എന്ന് പറയുമ്പോൾ 2 o'clock അല്ലേ. അപ്പൊ 14 എന്ന് പറയുമ്പോൾ 2 o'clock, 2:55. ഓക്കെ, അപ്പൊ അപ്പുറത്തുള്ള മാറില്ല, മിനിറ്റ് ഹാൻഡ് മാറില്ല, ഹവർ ഹാൻഡ് മാത്രം മാറുള്ളൂ കേട്ടോ. അപ്പൊ 2:55 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ലാസ്റ്റ് ഞാൻ കാണിക്കാം. അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കുക, 16
നാണ് ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ 12 എന്ന് കൊണ്ടുപോവാ. 13, 14, 15, 16. ഇപ്പൊ എത്രയാണ്? 4 അല്ലെ, 4 മണിയാണ്. അപ്പോ 4 PM അല്ലെ, 12 കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ 4 PM ആണ് വരിക. ഓക്കെ, അടുത്തത് അടുത്തത് ഏതാ? എറണാകുളം, അജ്മീർ, മസുരാഗർ, മരുസാഗർ എക്സ്പ്രസ്. 20:05, അതായത് 20 എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. 13, 14, 15, 16, 17, 18, 19, 20. അപ്പൊ എത്രയാണ്? 8 അല്ലേ, 8 മണിയാണ്. അപ്പോ 8:05 PM രാത്രി. അപ്പൊ 12 കഴിഞ്ഞാൽ പിന്നെ പി എം ആയി. ഓക്കെ, അതായത് 13, 14, 15, 16, 17, 18 എന്ന് പറയുമ്പോൾ 19, 20 എന്ന് പറയുമ്പോൾ 8 മണി. അപ്പൊ 8:05 PM രാത്രി 8 മണി. ഓക്കെ, അടുത്തത് എറണാകുളം പട്ന എക്സ്പ്രസ്. 23 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഇവിടെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. അപ്പൊ 11 o'clock ആണ്, രാത്രി 11 മണിയാണ്. 12 മണി ആയിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 24 എന്നാണ് വരിക. ഓക്കെ, 11 മണി എന്ന് പറയുമ്പോ എത്രയാ? 23 മണി എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് തിരുവനന്തപുരം കേരള എക്സ്പ്രസ്. അപ്പൊ 23 PM ആണ് വരിക, അതായത് 11 PM. 11 മണി രാത്രി 11 മണി. അപ്പൊ 11 PM. ഓക്കെ, തിരുവനന്തപുരം ഡൽഹി കേരള എക്സ്പ്രസ് 11:15. അതെങ്ങനെ വരിക? 12 മണി മുന്നല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 11:15 AM എന്ന് എഴുതാം. അടുത്തതോ 5 o'clock എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എത്ര വരിക? 5 AM രാവിലെ 5 മണിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ളത് 12 o'clock ആണ്, 24 o'clock മാറ്റണം. ഓക്കെ, നമുക്ക് മാറ്റി നോക്കാം. തിരുവനന്തപുരം എറണാകുളം ആ ഒരു റൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. 11:15, അതായത് 11:15 AM ആണ് രാവിലെ. 11:15 AM ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? സെയിം അത് തന്നെയാണ് അല്ലെ, 12 മണിക്ക് ശേഷമാണ് മാറ്റം വരുന്നുള്ളൂ. അപ്പൊ 11:15 എന്ന് എഴുതാം. ഓക്കെ, 6:30 AM ഓ, അതും സെയിം 6:30 തന്നെ എഴുതാം. പക്ഷെ 1:40 PM എന്ന് പറയുമ്പോൾ എന്താണ്? 12 കഴിഞ്ഞാൽ 13 അല്ലേ, 13:40 ആണ് ഇതിൽ വരാം. ഓക്കെ, ഇനി അടുത്തത് 3:45 PM ഓ. അപ്പോ 1 o'clock എന്ന് പറയുമ്പോൾ 13, 14, 15 അല്ലേ. അപ്പൊ 15:45 വരും. അടുത്തത് 11:40 PM. 11 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് എത്തണം, ഇവിടുന്ന് കറങ്ങി ഇങ്ങോട്ട് എത്തണം. അപ്പോൾ 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. അപ്പൊ ഇവിടെ 11 എന്ന് പറയുമ്പോ എത്രയായി? 23 വന്നു. 23:40 അപ്പുറത്തെ സൈഡ് മാറില്ല. ഓക്കെ, 23:40 ആണ് വരിക. ഇനി അടുത്തത് 8:05 AM എന്ന് പറയുമ്പോ രാവിലെ തന്നെ 8:05. 12 മണി വരെ നമുക്ക് അത് AM ട്ടോ, 11 AM വരെ. 12 കഴിഞ്ഞാൽ പിന്നെ PM ആയി. അപ്പൊ പിന്നെ പിന്നെ നമ്മൾ 13, 14 അങ്ങനെ കണക്കാക്കണം, 24 hour clock. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ക്ലോക്ക് ഒക്കെ വരച്ച് നിങ്ങൾ ടൈമൊക്കെ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.